നമസ്കാരം. ഈ മക്കൾ രാഷ്ട്രീയത്തിന്റെ പല പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കെ കരുണാകരന്റെ മകൻ, അതുപോലെ ഡി എം ജേക്കബിന്റെ മകൻ, പിന്നെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അത് ഒരു മക്കൾ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ മക്കൾ ബിസിനസ്സാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും എസ് എഫ് ഐ മുതൽ തന്നെ രാഷ്ട്രീയ രംഗത്ത് വളരെ കാര്യമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബിനീഷ് കോടിയേരി എന്നുള്ള കാര്യം സ്പഷ്ടം. എന്നിട്ടും പറയുന്നത് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ പാർട്ടി ഇതിൽ ഇടപെടില്ല, കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല, പ്രശ്നമൊന്നുമില്ല, പാർട്ടി പ്ലീനത്തിൽ പാസാക്കിയ കാര്യമൊന്നും പാർട്ടി സെക്രട്ടറിയുടെ മകനോ പാർട്ടി സെക്രട്ടറിക്കോ ബാധകമല്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ മകൻ, അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ സ്വപ്ന സുരേഷുമായി അദ്ദേഹം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അത് വാസ്തവമാണെന്നും അല്ലെങ്കിൽ അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, ബിനീഷ് കോടിയേരി വിഷയത്തിൽ, നമ്മുടെ വ്യവസായ മന്ത്രി സഖാവ് ഇ പി ജയരാജൻ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കത് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഈ കണ്ണൂർ ലോബിയുടെ, സി പി എമ്മിന്റെ കണ്ണൂർ ലോബിയിലെ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ പല പല വിഷയങ്ങളിൽ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിഷയം, ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായതിൽ ഇ പി ജയരാജന്റെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമായി തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത്. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഈ പ്രതികരണം, എന്ത് കരുതലോടെയാണ് നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് പ്രതികരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിന്റെ അറസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിൽ വളരെ കരുതലോടെ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മുക്കിയും മൂളിയും ഇ പി ജയരാജൻ മുന്നേറുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമൊത്തുള്ള ഫോട്ടോയുടെ പേരിൽ ജയരാജന്റെ മകനും അതുപോലെ ആരോപണ നിഴലിലാണ്. മന്ത്രിപുത്രനുമൊത്തുള്ള ഫോട്ടോ വ്യാജമല്ലെന്ന് സ്വപ്ന ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ദുബായിലുള്ള ആഡംബര ഹോട്ടലിൽ വിരുന്നിനിടെയാണ് മന്ത്രിപുത്രനെ കണ്ടതെന്നും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഫോട്ടോ എടുത്തതെന്നുമാണ് സ്വപ്നയുടെ മൊഴി. അപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതികളായ പി എസ് സരിതും സന്ദീപ് നായരും മന്ത്രിയുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ കൂടിക്കാഴ്ച യാദൃശ്ചികമായിരുന്നുവെങ്കിലും രാഷ്ട്രീയ വിവാദത്തിനായി ചിത്രം മോർഫ് ചെയ്തതാണെന്നുള്ള ആരോപണം തള്ളുന്നതായിരുന്നു സ്വപ്നയുടെ മൊഴി. ബിനീഷ് കോടിയേരിയാണ് ഈ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്ന നിലയിൽ ഒരു പരോക്ഷ സൂചന നൽകിയാണ് അന്ന് ഇ പി ജയരാജൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. തന്റെ മകന്റെ ഫോട്ടോ സ്വപ്ന സുരേഷുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു, ഒരു തട്ടിപ്പായിരുന്നു അതൊക്കെയാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് പാർട്ടിയിൽ ഇപ്പോൾ ജയരാജന്റെ ഒരു കരുത്ത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും കോടിയേരിയും തമ്മിൽ പ്രശ്നമുണ്ട്, പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ പാർട്ടിയിലെ ഭിന്നതയും മറ്റു കാര്യങ്ങളും ഒക്കെ സഖാക്കൾ തന്നെ രഹസ്യമായി സംവദിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി വിജയന്റെ സപ്പോർട്ട് മുഴുവൻ ഇ പി ജയരാജനാണ്, കോടിയേരിക്കല്ല, അല്ലെങ്കിൽ കോടിയേരിയുടെ മകന് കിട്ടില്ല എന്ന ഒരു വിശ്വാസം ഇ പി ജയരാജനുണ്ട്. അപ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ മകനുമൊത്തുള്ള ഫോട്ടോയുടെ വിഷയത്തിലൊക്കെ വളരെ ധൈര്യപൂർവ്വം അന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കൂ, മിണ്ടിയിട്ടില്ല. ബിനീഷ് കോടിയേരിയുമായുള്ള പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി അറസ്റ്റിലായ പ്രശ്നങ്ങളിൽ ഇ പി ജയരാജന്റേതായി ഒരു പ്രതികരണമെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. വളരെ ശ്രദ്ധാപൂർവ്വം, കരുതലോടെ, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട്, അതും ഇതും പറഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചിറ്റപ്പൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടോ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും മറ്റു കാര്യങ്ങളും പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രതികരണമെങ്കിലും ശ്രീ ഇ പി ജയരാജൻ നടത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പാർട്ടി അണികളും, പ്രത്യേകിച്ച് കണ്ണൂരിലെ അണികൾ. കാരണം വളരെ ശക്തമായി തന്നെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണല്ലോ ഇ പി ജയരാജൻ. അപ്പോൾ ഇ പിയുടെ പ്രതികരണം വളരെ ശക്തമായി തന്നെ മാധ്യമങ്ങൾ നൽകുകയും ചെയ്യും. എന്തായാലും മിണ്ടുന്നില്ല, കരുതലോടെ മുമ്പോട്ട് പോവുകയാണ്. സമീപകാല വിവാദങ്ങളിൽ കണ്ണൂർ നേതാക്കൾ പരമാവധി പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനും കേന്ദ്ര കമ്മിറ്റി അംഗവും ഇ പി ജയരാജന് എതിരാണ് എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. ഗോവിന്ദന്റെ വീട് ഉൾപ്പെടുന്ന മൊറാണ ലോക്കൽ കമ്മിറ്റിയാണ് എൽ ഡി എഫ് സർക്കാരിന് അധികാരമേറ്റ 4 മാസത്തിനുള്ളിൽ ബന്ധു നിയമന വിവാദം പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇ പി ജയരാജൻ നേരിടുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ നേരിടേണ്ട ഒരു ചുമതല കൂടി, അല്ലെങ്കിൽ അത് നേരിടേണ്ട ഒരവസ്ഥ കൂടി ഇ പി ജയരാജനുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടി, ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും പ്രിയപ്പെട്ട ഇ പി ജയരാജൻ സഖാവ്, നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി, ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും ഒരിക്കൽ പ്രതികരിച്ചേ മതിയാകൂ. പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കാര്യമാണ്, അങ്ങയുടെ മകന്റെ കാര്യം പൊക്കിക്കൊണ്ടുവന്ന ആളിന്റെ കാര്യമാണ് എന്ന് തോന്നുന്നു. നമുക്കറിയില്ല, അങ്ങനെയാണ് ആ ഒരു ധ്വനിയാണ് അന്നുണ്ടായത്, നമുക്ക് വ്യക്തമായി അറിയില്ല കേട്ടോ. ഇതാരാണ് മോഫ് ചെയ്തത്, അല്ലെങ്കിൽ മോഫ് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ കരുതലോടെ,
ആ ഊ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് മാധ്യമ പ്രവർത്തകരോടൊക്കെ കുശലം പറഞ്ഞ് മുമ്പേറുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജയരാജൻ സഖാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമ പ്രവർത്തകർ മൈക്കും തൂക്കി ഓടി നടക്കുകയാണെന്നാണ് കേൾക്കുന്നത്. വെബ് ഡെസ്ക്, ടോപ്പ് മൈ ന്യൂസ്.